കോഴിക്കോട് ടെക്നിതി തട്ടിപ്പ് കേസിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസ്. വഞ്ചനാക്കുറ്റം ചുമത്തിയെടുത്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടക്കാവ് പോലീസും സൈബർ സെല്ലും സീസ് ബാഗിൽ പരിശോധന നടത്തി. താൻ വഴി നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ പണം തിരിച്ചു നൽകിയതാണെന്നും ഷറഫുന്നീസ പറഞ്ഞു. 2022 ഡിസംബറിൽ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചുവെന്നും ഷറഫുന്നീസ പറയുന്നു. കോഴിക്കോട് നടക്കാവ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നിക്ഷേപയായ സബീന നൽകിയ പരാതിയിലാണ് ടി സിദ്ദിഖ് MLAയുടെ ഭാര്യ ഷറഫുന്നീസയെ 4ാം പ്രതിയാക്കി നടക്കാവ് പോലീസ് കേസെടുത്തത്. സബീനയിൽ നിന്ന് 13.5% പലിശ വാഗ്ദാനം ചെയ്ത് 5.65 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. ഷറഫുന്നീസയുൾപ്പെടെയുള്ള ഡയറക്ടർമാർക്കെതിരെയും സ്ഥാപനത്തിന്റെ CEO വസീമിനെതിരെയുമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജീവനക്കാരൻ നിക്ഷേപകരും നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം നടക്കാവ് സ്റ്റേഷനിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. സിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ച് 20 കോടിയോളം രൂപ തട്ടിയതായാണ് വിവരം. ഷറഫുന്നീസയെ കൂടാതെ ബാങ്ക് CEO വസീം, മാനേജറായ ഷംന കെട്ടി, ഡയറക്ടർമാരായ റാഹിൽ അബാനു, മൊയ്തീൻകുട്ടി തുടങ്ങിയവരാണ് കേസിലെ മറ്റു പ്രതികൾ. സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ രാജിവച്ചിരുന്നതായാണ് ഷറഫുന്നീസയുടെ വാദം. താൻ വഴി നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ പണം തിരിച്ചു നൽകിയതായും ഷറഫുന്നീസ പറയുന്നു. പിന്നെ എന്റെ കെയർ ഓഫിൽ ഒരുപാട് ഫണ്ടുകളൊക്കെ വന്നിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പിരിച്ചു വിട്ടിരുന്നു. കോഴിക്കോടും മലപ്പുറവുമായി ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് 6 ബ്രാഞ്ചുകളാണുള്ളത്. 3 വർഷം മുമ്പ് നടക്കാവ് കേന്ദ്രീകരിച്ച് നിധി ലിമിറ്റഡിന് കീഴിൽ രൂപീകരിച്ച ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം 3000 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതായാണ് വിവരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.